അച്ഛന് വയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിളക്കുടഞ്ഞാലും നാളം അണയുന്നില്ല. ഒരിക്കലും നിഷ്ക്രിയനാകാത്ത വ്യക്തിയായിരുന്നു പാറേമാക്കൽ തോമാ കത്തനാർ. മീനച്ചിൽ താലൂക്കിന്റെ വീരപുത്രനായ പാറേമാക്കൽ തോമാ കത്തനാർ ഭാരതത്തിലെ സുറിയാനിക്കാരുടെ ആവേശവും അഭിമാനവുമാണ്. കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ ഗോവർണദോറായിരുന്ന അദ്ദേഹം അങ്കമാലിയും വടയാറും രാമപുരവും കേന്ദ്രമാക്കി സഭാ ശുശ്രൂഷ ചെയ്തിരുന്നു. തൻ്റെ വീട്ടിൽ നിന്നും സഭയിൽ നിന്നും കിട്ടിയ മൂല്യങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും യാതൊരു വ്യത്യാസവും വരുത്താതെ ജീവിച്ച ഒരു ശ്രേഷ്ഠ വ്യക്തിയായിരുന്നു പാറേമാക്കൽ. അദ്ദേഹം ഈടുറ്റ പാരമ്പര്യത്തിൽ നിന്ന് രൂപപ്പെട്ടവനും കാതലുള്ള പാരമ്പര്യത്തെ സൃഷ്ടിച്ചവനുമാണ്. അദ്ദേഹം ബഹുഭാഷാ പണ്ഡിതനും സഭാത്മക ചിന്തകനുമായിരുന്നു. മൂർച്ചയുള്ള ഭാഷയും ആഴമുള്ള ചിന്തകളും അദ്ദേഹത്തിൻ്റെ സ്ഥാവര സ്വത്തായിരുന്നു. ഈ സവിശേഷതകളാണ് സീറോ മലബാർ സഭയെ എക്കാലവും സുഗന്ധിയാക്കുന്ന വർത്തമാന പുസ്തകം രചിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കിയത്. സഭാസ്നേഹത്തിൻ്റെ ആൾരൂപമാണ് പാറേമാക്കൽ എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പൗരസ്ത്യ സഭാ ചിന്തകളുടെ ദീപശിഖാവാഹകനായി എക്കാലവും പ്രവർത്തിക്കാൻ സാധിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥം സഭയിലും സാഹിത്യത്തിലും ചിരപ്രതിഷ്ഠ നേടിയത്. വാസ്തവത്തിൽ ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം സഭയുടെ തിരക്കഥ എഴുതുകയായിരുന്നു. വർത്തമാന പുസ്തകം ഒരു വിജ്ഞാന വിശേഷ രത്നാകര ചെപ്പാണ്. സുറിയാനി സഭാ സന്താനങ്ങൾ കാതോട് കാതോരം പകർന്നുകൊടുത്ത അനേകം മൂല്യങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ടാണ് പാറേമാക്കൽ ഈ യാത്രാവിവരണ ഗ്രന്ഥം രചിച്ചത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വർത്തമാന പുസ്തകം മാർക്കരിയാറ്റിയുടെ ജീവചരിത്രമാണ്. അക്കാരണത്താൽ നസ്രാണികളുടെ ആത്മനൊമ്പരങ്ങളുടെ ഒരു സഭാവിജ്ഞാന കോശമാണ്. ഭാരത നസ്രാണികളുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവിഷ്കാരമാണിത്. പ്രാചീന മലയാള ഗദ്യത്തിൻ്റെ സൗകുമാര്യവും ഈ യാത്രാവിവരണ ഗ്രന്ഥത്തെ സാഹിത്യ ലോകത്ത് പ്രിയങ്കരമാക്കുന്നു. ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈ ഗ്രന്ഥം. വിളക്കുടഞ്ഞെങ്കിലും ജ്വാല കെട്ടില്ല. ശാരീരികമായിട്ട് അദ്ദേഹം അപ്രത്യക്ഷനായെങ്കിലും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ കാലഹരണപ്പെട്ടിട്ടില്ല. ചരിത്രവും സഭാവിജ്ഞാനീയവും അദ്ദേഹം കൂട്ടിവിളക്കി. സഭാവിജ്ഞാനീയത്തിൻ്റെ ചരിത്രപരമായ അടിത്തറയും ചരിത്രത്തിൻ്റെ സഭാത്മകമായ ആവിഷ്കാരവും അദ്ദേഹത്തിൻ്റെ രചനാശൈലിയാണ്. സഭ ദൈവജനമാണെന്നും ഓരോ സഭയ്ക്കും അതിൻ്റെ തനിമയുണ്ടെന്നും അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. സഭയിൽ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നതെങ്കിലും സ്വന്തം ജീവിതത്തിലും വീക്ഷണത്തിലും സ്വത്ത് പ്രതിസന്ധി അനുഭവപ്പെട്ടിട്ടില്ല. ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു സഭാത്മക ദൈവശാസ്ത്രം കൊണ്ട് വർത്തമാന പുസ്തകം അലങ്കൃതമാണ്, അനശ്വരമാണ്. സഭയെക്കുറിച്ചുള്ള ഒരു താത്വിക രചനയല്ലത്. എല്ലാം സഭയോട് ചേർത്ത് പിടിച്ച് സഭയാണ് ആത്യന്തിക ലക്ഷ്യമെന്നുള്ള ബോധ്യത്തിൽ നിന്ന് പിറവിയെടുത്ത ഒരു ദൈവശാസ്ത്ര വീക്ഷണമാണത്. ഇന്ന് സിദ്ധന്മാരുടെയും അത്ഭുത പ്രവർത്തകരുടെയും മാന്ത്രിക ശക്തി പ്രകടമാക്കുന്നവരുടെയും കാലമാണല്ലോ. എന്നാൽ പാറേമാക്കൽ തോമാ കത്തനാരുടേത് ഒരു കാന്തിക ശക്തിയായിരുന്നു. നമ്മയെല്ലാം സുവിശേഷത്തോടും സഭാ പൈതൃകത്തോടും വലിച്ചടുപ്പിക്കുന്ന ദൈവിക ശക്തി. മനഃശക്തിയും മനഃശുദ്ധിയും ഉന്നത മാനുഷിക മൂല്യങ്ങളുമുള്ള ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. ഒരു കാലഘട്ടത്തിൻ്റെ ധാർമ്മിക ബോധത്തെയും മൂല്യശ്രേണിയെയും സംരക്ഷിച്ച ദീർഘദർശിത്വമുള്ള ഒരു ദാർശനികൻ കൂടിയായിരുന്നു അദ്ദേഹം. രാമായണം രാമൻ്റെ മാത്രം കഥയല്ല, അത് സീതായനം കൂടിയാണ് എന്ന് പറയുന്നത് പോലെ
വർത്തമാന പുസ്തകം ചരിത്ര പുസ്തകം മാത്രമല്ല ഒന്നാംകിട ദൈവശാസ്ത്ര ഗ്രന്ഥവും കൂടിയാണ്. വിശുദ്ധ ഗ്രന്ഥത്തെ കൂട്ടുപിടിച്ച് രചിക്കപ്പെട്ട ഈ ഗ്രന്ഥം വിസ്മയം ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു ബിബ്ലിക്കൽ തിയോളജിയും നൽകുന്നുണ്ട്. ബൈബിളും ദൈവശാസ്ത്രവും ചരിത്രവും ഒരേ ചരടിൽ ചേർത്ത് പിടിച്ചപ്പോഴാണ് അതിൽ നിന്ന് ഒരു മേൽത്തരം വിജ്ഞാനീയം പുറത്തു കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇന്ന് ഒരു തരം സ്വത്ത് പ്രതിസന്ധി അനുഭവിക്കുന്ന നമ്മുടെ സഭയ്ക്ക് വർത്തമാന പുസ്തകത്തിൻ്റെ പാരായണവും പഠനവും നമ്മുടെ സഭയുടെ ഗതകാല മഹിമ മനസ്സിലാക്കാൻ ഏറെ സഹായകമാകും. പ്രതിസന്ധികൾക്കിടയിൽ മെരുങ്ങാതെ നിന്ന ഒരു തീജ്വാലയായിരുന്നു പാറയമാക്കൽ എന്ന വർത്തമാന പുസ്തകം പ്രഘോഷിക്കുന്നു. വഴിമാറിയും വഴിമുട്ടിയും വഴിതെറ്റിയും നീങ്ങുന്ന സഭാതനയർക്ക് വർത്തമാന പുസ്തകം ഒരുത്തമ വഴികാട്ടിയാണ്. ഇലകൊഴിയാത്ത വൻമരം പോലെ ദൈവശാസ്ത്ര മേഖലയിൽ പ്രശോഭിക്കുന്ന അനശ്വര സത്യങ്ങളുടെ അക്ഷയ ഖനിയാണ് ഈ ഗ്രന്ഥം. മഹിതമായ ഒരു ജീവിതം നൽകിയ സർഗസൃഷ്ടിയാണത്. സഭയുടെ മൂല്യങ്ങളോടും പൈതൃക സമ്പത്തിനോടും ഇണക്കം കൂടാനുള്ള ഒരു ആദർശ തത്വശാസ്ത്രമാണ് തോമാ കത്തനാർ നമുക്ക് നൽകുന്നത്. സഭയുടെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഉജ്ജ്വലമായ വാക്കുകളിലൂടെ പരിപക്വമായ പ്രതിഭയിലൂടെയും കർമ്മനിരതനായിരിക്കുക എന്നതാണ് തൻ്റെ ധർമ്മമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ഈ തിരിച്ചറിവിൽ നിന്നാണ് സഭാവിജ്ഞാനീയത്തിന് വർത്തമാന പുസ്തകം എന്ന ചരിത്രപരമായ ഒരു സ്മാരകം നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. ഒരിക്കലും മറക്കാനോ മരിക്കാനോ പാടില്ലാത്ത ഓർമ്മകളുടെ കൂമ്പാരമാണ് ഇതിലെ വർത്തമാനങ്ങൾ. ഇത്ര സമുജ്ജ്വല ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു യാത്രാവിവരണ ഗ്രന്ഥവും കൈരളിക്കില്ല. നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ ജ്വാലയുടെ ചൂട് നഷ്ടപ്പെട്ടിട്ടില്ല. അകളങ്കമായ പ്രതിഭയുടെ തീജ്വാലയാണത്. പാറയമാക്കൽ തോമാ കത്തനാറെ കുറിച്ച് പുതിയ പഠനങ്ങൾ വരുന്നത് സീറോ മലബാർ സഭയുടെ തനിമയും ഒപ്പം പ്രാധാന്യവും വിശ്വാസികളുടെ ഇടയിൽ ആഴപ്പെടാൻ അവസരമൊരുക്കും. നമ്മുടേതുപോലുള്ള ഒരു ശ്ലൈഹിക സഭയ്ക്ക് ക്രൈസ്തവ കൂട്ടായ്മയിൽ അതുല്യമായ സ്ഥാനമാണുള്ളത്. ഈ സഭയുടെ മണവും ഗുണവും നിലനിർത്തുന്ന ഒരു അസാധാരണ വ്യക്തിത്വമാണ് പാറയമാക്കൽ തോമാ കത്തനാർ. സഭാചരിത്രം, ദൈവശാസ്ത്രം, സാഹിത്യം എന്നിവ പൂമഴയായി പെയ്തിറങ്ങിയ രചനാരൂപമാണ് വർത്തമാന പുസ്തകം. ഈ ഗ്രന്ഥത്തിലേക്കുള്ള ഒരു മിഴി തുറക്കൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിനും ഏറെ ഉപകാരപ്പെടും. സ്വയം ചതച്ച് ഇടിച്ചു പിഴിഞ്ഞ് സഭയുടെ സിരകളിൽ ധാര കോരുന്ന സ്നേഹമാണ് തോമാ കത്തനാർ വർത്തമാന പുസ്തകത്തിലൂടെ പ്രകടമാക്കിയിരിക്കുന്നത്. മാർ ജോസഫ് കല്ലറങ്ങാട്ട്, പാലാരൂപത മെത്രാൻ. നന്ദി.